എൻ്റെ ദൈവമായ രാജാവെ ഞാൻ നിന്നെ പുകഴ്ത്തും, ഞാൻ നിന്റെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. നാൾതോറും ഞാൻ നിന്നെ വാഴ്ത്തും, ഞാൻ നിന്റെ നാമത്തെ എന്നേക്കും സ്തുതിക്കും. ക്രിസ്തീയ കീർത്തനങ്ങൾ 384-ാമത്തെ പാട്ട് പാടി സന്ധ്യ ആരാധന ആരംഭിക്കാം. ക്രിസ്തീയ കീർത്തനങ്ങൾ 384. നമസ്കാരം പ്രാർത്ഥനയും കൈക്കൊണ്ട് നിങ്ങളോട് കരുണ ചെയ്യണമേ.
സർവാശക്തനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ആത്മാവിലും വെള്ളത്തിലും ഞങ്ങൾ വീണ്ടും ജനിക്കണമെന്ന് നിന്റെ അളവറ്റ നന്മയിൽ നിന്റെ ദാസരായ ഞങ്ങളെക്കുറിച്ച് ഉദ്ദേശിച്ചുവല്ലോ. ആ ദിവസം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള പ്രതിജ്ഞകൾക്ക് വിപരീതമായി ചെയ്തിട്ടുള്ള സകലത്തെയും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരിശുദ്ധ റൂഹായെ ഞങ്ങൾക്ക് തന്ന് ലോകം, ജഡം, പിശാച് എന്നിവയ്ക്ക് ദിവസേന ഞങ്ങൾ മരിക്കുകയും നീതിക്കായി ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത് ജീവന്റെ പുതുക്കത്തിൽ നടന്ന് സൽപ്രവർത്തികളിൽ ഫലം പുറപ്പെടുവിക്കുകയും നിന്റെ ധാരാളമായ അനുഗ്രഹങ്ങൾക്ക് നിന്റെ ഏകജാതനായ പുത്രൻ മുഖാന്തരം ഞങ്ങൾ യോഗ്യരാക്കപ്പെടുകയും ചെയ്യുമാറാകണമേ. യഹോവേ, അങ്ങയുടെ കോപത്തിൽ എന്നെ ശാസിക്കരുതേ, അങ്ങയുടെ കോപത്തിൽ എന്നെ ശിക്ഷിക്കുകയും അരുതേ. അവിടുത്തെ ക്രോധ നിമിത്തം എന്റെ ശരീരത്തിൽ ആരോഗ്യമില്ലാതായി, പാപം നിമിത്തം എന്റെ അസ്ഥികളുടെ ബലം നശിച്ചിരിക്കുന്നു. എന്റെ പാപകരമായ ഫോഷത്വം കാരണം എന്റെ വ്രണങ്ങൾ ചീഞ്ഞു നാറ്റം വെച്ചിരിക്കുന്നു. എന്റെ അരയ്ക്ക് നീർക്കെട്ട് ബാധിച്ചിരിക്കുന്നു. എന്റെ ശരീരത്തിന് ഒരു സൗഖ്യവും ഇല്ലാതായി. യഹോവേ, എന്റെ ആഗ്രഹങ്ങളെല്ലാം അവിടുത്തെ മുമ്പിൽ മലർക്കെ തുറന്നിരിക്കുന്നു.
എന്റെ നടുവുകൾ പങ്ങയ്ക്ക് മറഞ്ഞിരിക്കുന്നില്ല. എന്റെ ഹൃദയം മടിക്കുന്നു, എന്റെ ശക്തി നശിച്ചിരിക്കുന്നു, എന്റെ കണ്ണിന്റെ കാഴ്ചയെ നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്റെ മുറിവുകൾ നിമിത്തം സ്നേഹിതന്മാരും ചങ്ങാതികളും എന്നെ കൈവിട്ടിരിക്കുന്നു. എന്റെ അയൽക്കാർ എന്നോടകന്ന് നിൽക്കുന്നു. എനിക്ക് ഞാൻ ചെകിടനെ പോലെ ഒന്നും കേൾക്കാതെയും ഊമനെ പോലെ വായ തുറക്കാതെയും ഇരിക്കുന്നു. മറുപടി പറയാൻ കഴിയില്ലാത്തവനെ പോലെയും യഹോവേ ഞാൻ അങ്ങക്കായി കാത്തിരിക്കുന്നു. കർത്താവായ ദൈവമേ അങ്ങ് മറുപടി നൽകുമല്ലോ. പറഞ്ഞു ഞാൻ വീഴാറായിരിക്കുന്നു, വേദന എന്നെ വിട്ടുമാറുന്നതുമില്ല. എനിക്ക് ഉഗ്ര ശത്രുക്കളായിരിക്കുന്നവർ ഒട്ടനേകം, കാരണം കൂടാതെ എന്നെ വേദനിപ്പിക്കുന്നവർ അസംഖ്യമത്രേം. കൈവിടരുതേ എന്റെ ദൈവമേ, എന്നിൽ നിന്ന് അകന്നിരിക്കരുതേ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ലോകത്തിന്റെ പ്രകാശമേ, ദൈവത്തിന്റെ പുത്ര, തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ വരുന്നു. പിതൃകിരണമായ മശിഹാ തമ്പുരാനെ, തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ വരുന്നു. ഭയങ്കരനും സ്തുത്യനും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവരുമേ, തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ വരുന്നു. ഞങ്ങൾ പാപം ചെയ്ത് കുറ്റക്കാരായി കൽപ്പന ലംഘിക്കിയാൽ കർത്താവെ, തിരുസന്നിധിയിൽ ഞങ്ങൾ വന്നിരിക്കുന്നു. പാപികളോട് ദയചെയ്യുന്നവനും അനുതാപികളോട് പ്രസാദമുള്ളവനുമായ കർത്താവെ, തിരുസന്നിധിയിൽ ഞങ്ങൾ വന്നിരിക്കുന്നു. സ്വർഗീയരുടെ നാഥനും മണ്മയരുടെ ശരണവുമേ, തിരുസന്നിധിയിൽ ഞങ്ങൾ വന്നിരിക്കുന്നു. കൃത്യമായി ആരാധിക്കപ്പെടുന്ന ഏകനെ, തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ വരുന്നു. എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത മഹിമയും നേരമെല്ലാം നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. അസ്തമിക്കാത്ത പ്രകാശത്തിന്റെ പ്രഭാതവും കെട്ടുപോകാത്ത ശോഭയുള്ള സൂര്യനും അന്ധകാരപ്പെടാത്ത കിരണമുള്ള പകലും അനാദ്യന്ത പിതാവിൽ നിന്ന് ഉദയം ചെയ്ത അദൃശ്യനുമായ മശിഹാ തമ്പുരാന് പ്രാർത്ഥനാ ശുശ്രൂഷയുടെ നേരത്തും നമ്മുടെ ആയുസിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. പ്രശോഭിതനും പുകഴ്ത്തപ്പെട്ടവനുമായ ദൈവമേ, പ്രകാശം നിന്നാൽ സൃഷ്ടിക്കപ്പെട്ടു, അന്ധകാരത്തിന് അറുതി വരികയും ചെയ്തു. ഞങ്ങൾക്ക് ആനന്ദിക്കുവാനും നീ ആകാശത്തെ സൃഷ്ടിച്ചതിലുള്ള ആ മഹാജ്ഞാനത്തെ ഞങ്ങൾക്കറിയുവാനും പ്രഭാതത്തെ നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. നീ ഭൂമിയെ വെള്ളത്തിന്മേൽ സ്ഥാപിച്ചു, സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നീ ഉത്ഭവിപ്പിച്ചു, വിവിധതര സസ്യാദികളാൽ ഭൂമിയെ നീ അലങ്കരിച്ചു. ഇവ നിമിത്തമായ നീതിയും സൂര്യനായുള്ളവേ, നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ സ്നേഹത്താലും നിന്റെ ശ്രേഷ്ഠമായ ഉദയത്താലും ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളിലും കാണപ്പെടുകയും നിത്യജീവനിലേക്കും ആനന്ദത്തിലേക്കും ഞങ്ങളെ നടത്തുകയും ചെയ്യുമാറാകണമേ. അവിടെ ഞങ്ങൾ നിനക്കും കാരുണ്യവാനായ നിന്റെ പിതാവിനും സകലത്തെയും പ്രശോഭിപ്പിക്കുന്ന നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതി പാടുകയും ചെയ്യുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവിന്റെ ആത്മാവോട് നിങ്ങളെ ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു മശിഹായുടെ വിശുദ്ധ എവൻഗെലിയോൻ. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ പിതാവിന് സ്തുതി.
संभव विश्वास नमुक पितावाय सर्वशक्तनाय സത്യവാനായ ദൈവമ്പുരാനേ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ സകല ദോഷങ്ങളിൽ നിന്നും സകല പാപങ്ങളിൽ നിന്നും സകല ദുർവിചാരങ്ങളിൽ നിന്നും കർത്താവേ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ അശുദ്ധമായ വികാരങ്ങളിൽ നിന്നും മ്ലേച്ഛമായ മോഹങ്ങളിൽ നിന്നും ദുസ്വപ്നങ്ങളിൽ നിന്നും സാത്താനെടുത്ത വിചാരത്തിൽ നിന്നും കർത്താവേ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ സകല ശത്രുക്കളിൽ നിന്നും ചതിവുള്ള സ്നേഹിതന്മാരിൽ നിന്നും പിശാചുക്കളുടെ പരീക്ഷയിൽ നിന്നും ദുഷ്ടമനുഷ്യരുടെ ആലോചനയിൽ നിന്നും മറിഞ്ഞിരിക്കുന്ന കെണിയിൽ നിന്നും വ്യർത്ഥ സംസാരത്തിൽ നിന്നും വൻചതിവുകളിൽ നിന്നും ദുർവ്യവഹാരങ്ങളിൽ നിന്നും ഇഹലോകത്തിനടുത്ത സകല പരീക്ഷകളിൽ നിന്നും നിന്നിൽ നിന്ന് ഞങ്ങളെ അകറ്റുന്ന സകലത്തിൽ നിന്നും കോപത്തിന്റെ വടിയിൽ നിന്നും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും കോപത്തിൽ നിന്നും ക്രോധത്തിൽ നിന്നും മിന്നലിൽ നിന്നും ഇടിയിൽ നിന്നും ഭൂകമ്പത്തിൽ നിന്നും പഞ്ഞത്തിൽ നിന്നും യുദ്ധത്തിൽ നിന്നും പകർച്ചവ്യാധിയിൽ നിന്നും അസഹ്യമായ സങ്കടത്തിൽ നിന്നും ദോഷകരമായ നാഴികയിൽ നിന്നും
ഉപദ്രവമുള്ള അധികാരങ്ങളിൽ നിന്നും സഹിപ്പാൻ വഹിയാത്ത സകല ശിക്ഷകളിൽ നിന്നും അഗ്നിനരകത്തിൽ നിന്നും കഠിനമായ വേദനകളിൽ നിന്നും ചാകാത്ത പുഴുവിൽ നിന്നും കെടാത്ത തീയിൽ നിന്നും പല്ലുകടിയിൽ നിന്നും കരച്ചിൽ നിന്നും പോകുവീൻ, നിങ്ങളെ ഞാൻ അറിയുന്നില്ല എന്നുള്ള ന്യായവിധിയിൽ നിന്നും നിന്റെ അനുഗ്രഹങ്ങളുടെ വാതിൽ ഞങ്ങളുടെ നേരെ അടച്ചു കളയരുതേ. കർത്താവേ, ഞങ്ങൾ പാപികളാകുന്ന നിങ്ങളെ പറയുന്നു, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാൻ നിന്റെ സ്നേഹം നിന്നെ നിന്റെ സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ അടുക്കലേക്ക് ഇറക്കി കൊണ്ടുവന്നു. ഞങ്ങൾക്കുള്ള കർത്താവേ, ഞാനിഹ നിദ്രയൊഴിഞ്ഞിട്ട് ഉണർവോടെ നിൻ തിരുമുൻപിൽ നിൽപ്പാൻ എനിക്കു നീ അരുളണമേ. വീണ്ടും ഞാൻ ഉറങ്ങുന്നാകിൽ നീ അടിയാനുള്ള ഉറക്കം കർത്താവേ നിൻ തിരുമുൻപിൽ ദോഷം കൂടാതാകണമേ. എന്നുണർച്ചയിൽ ഞാൻ ചതിപ്പെടുകേ നിൻ കൃപമോചനം എനിക്കേകും. നിദ്രയിലും പിഴ വന്നാകിൽ ആർദ്രമതേ ക്ഷമ നൽകണമേ. നിന്നുടെ കുരിശിൻ ശാന്തിയതാ നല്ലയുറക്കം എനിക്കു നിതാ. ആകാശസ്വപ്നം അശുദ്ധിയിൽ നിന്ന് എന്നെ നിരക്ഷിച്ചു കൊള്ളണമേ. ശാന്തതയേറിയ നിദ്രയതാൽ ശാന്തി തരേണം രാമുഴുവൻ. ആകാനിനവും ദുഷ്ടതയും അധികാരത്തിലമർത്തല്ലേ. എന്റെ ശരീരം കാപ്പാനാൽ വെളിവിനുടെ മാലാഖയേ എനിക്കു നിതരണം കർത്താവേ. ദ്വേഷതപ്പെട്ടോരിച്ഛയിൽ നിന്ന് എന്നെ നിരക്ഷിച്ചു കൊള്ളണമേ. ഉയിരേകും നിൻ ദേഹത്തെ ഞാൻ അനുഭവിച്ചെന്നതിനാലേ. ആശ്വാസത്തിൽ ഉറങ്ങുമ്പോ ആശിസഭയം നിൻ രക്തം നിൻ സൃഷ്ടിക്കുക സ്വാതന്ത്ര്യം നീ കൃപയോടെ നൽകണമേ. നിൻ കൈമെനഞ്ഞ ശരീരത്തിൽ നിന്റെ വലങ്കൈ വാഴണമേ. നിന്റെ കരുണകൾ കോട്ടയതായി എന്റെ ചുറ്റിലുമാകണമേ. നിദ്രയിലാണ്ടു കിടക്കുമ്പോൾ ഭദ്രം കാവലും നിൻ ശക്തി എന്റെ ഉറക്കം തിരുമുൻപിൽ നൽദൂപം പോലാകണമേ. എന്നെ പോറ്റുന്നുടയവനെ നിന്നോടു തന്നെ യാചിപ്പൂ. എനിക്കുള്ള ശയനത്തിന്മേൽ തിന്മപ്പെട്ടവനണയരുതേ. ബലവാനായ ജീവിപ്പാൻ ബലിയാ ജീവനടച്ചവനെ എന്നെ വ്യസനത്തിലാക്കായ്വാൻ സാത്താനെ നീ വിലക്കണമേ. കർത്താവേ, നിൻ വാഗ്ദത്തം എന്നിൽ നിറവേറ്റിയിടണമേ. നിന്റെ ശ്രീപാമരണത്താൽ എന്റെ ആയുസ് കാക്കണമേ. ഞാനുണരും നേരത്തിങ്കൽ നിന്നെ ഞാൻ കൊണ്ടാടിടുവാൻ എന്റെ നിദ്രാവേളയിലും എന്റെ ഉപമിനി കാട്ടണമേ. നിൻ തിരുമനസ്സിനെ ഞാനറിഞ്ഞ് ഞാനതിനെ ചെയ്യുവാനായി. നിന്റെ മനോഗുണമതിനാലേ എനിക്കു മനോഗുണമരുളുക. നീ നിരപ്പ് നിറഞ്ഞോരന്തിയതും നീതി വിളങ്ങും രാവും നീ ഞങ്ങൾ രക്ഷകനാമ ശിവാദാതാളിയാ കരുണമേ. വെളിവിൻ വെളിവു നീയാകുന്നു വെളിവിൽ തന്നെ പാർക്കുന്നു. വെളിവിനുടെ സുതരായവരും നിന്നെ തന്നെ നമിക്കുന്നു. അനുഗ്രഹങ്ങൾ അടിയാരുടെ മേലിരിക്കണമേ. ഇഹലോകത്തിലും അതുപോലെ പരലോകത്തിലുമാകണമേ. എൻ കർത്താവേ, നിനക്കു സ്തുതി, നിനക്കു സ്തുതി, സ്തുതി നിനക്കു സ്തുതി. ആയിരങ്ങളിന്മേലായിരമായി അളവു കൂടാതെ നിനക്കു സ്തുതി. പ്രാർത്ഥനകൾ കേൾക്കുന്നവരെ, യാചനകൾ നൽകുന്നവരെ,
നിന്റെ കൃപയാലും ധാരാളമായ കരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, ഞങ്ങളുടെ സഹായത്തിന് നിയമം എന്നേക്കും ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് രമ്യവും ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദകരവും ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനകരവുമായിരിക്കണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവീകമായ നിന്റെ ദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിന്മേലും ഒന്നാവസിച്ച് എന്നേക്കും പാർക്കുമാറാകണമേ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നാം എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഒരുങ്ങി വന്ന് സംബന്ധിച്ച എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായമായ ദൈവം ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തൻ്റെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ.